അതിന് തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. വാട്ടർ ബോട്ടിക്ക് കനത്ത നാശനഷ്ടമുണ്ടായ നാശനഷ്ടം. അതിൻ്റെ ഈ വലിയ ആൾക്കാരെ സംരക്ഷിച്ച് ആ ഘട്ടമായി നിന്ന് എല്ലാ രാഷ്ട്രീയങ്ങളും മാറ്റിവെച്ച് അത് വളരെ സങ്കീർണമാണ്. വലിയ പണ്ടാരം കൂടിയിട്ടാണ് ഗ്രഹോപകരണങ്ങൾ നഷ്ടപ്പെട്ട സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി. ഈ പദ്ധതി പ്രളയം വരുന്നതിന് മുമ്പ് തന്നെ പ്രളയത്തിന് ശേഷം മുഖ്യമന്ത്രി ഈ പുനർനിർമ്മാണത്തെ കുറിച്ച് ഭൂകമ്പങ്ങൾ വന്നിട്ടുണ്ട്, നിരവധി തരത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ വന്നിട്ടുണ്ട്, അവിടെയെല്ലാം പുനർനിർമ്മാണവും നടന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളത്തിന്റെ പുനർനിർമ്മാണം മാതൃകയാവണം. അങ്ങനെ മാതൃകയാവാൻ നമ്മൾ എടുക്കുന്ന സമീപനം നമ്മുടെ പുനർനിർമ്മാണം ജനകീയമാകണം എന്നതാണ്. അതിനെ വിശദീകരിക്കേണ്ട കാര്യം എല്ലാവർക്കും അറിയാം, എല്ലാ മേഖലയിലും എല്ലാം മറന്ന് ജാതിമത ചിന്തകൾക്കെല്ലാം അപ്പുറം പണം പണമില്ലാത്തവരെന്ന വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും കൂട്ടായ്മയോട് കൂടിയാണ് പ്രളയത്തെ നമ്മൾ സംബന്ധിച്ചത്.